കാണണം. എന്ത് കഥ, പണ്ട് നമ്മൾ ഒരു ദിവസം ഉറങ്ങിക്കിടന്നത് ഓർമ്മയുണ്ടോ? അന്ന് കുന്തിയും വിദുരനും സംസാരിച്ചത് ഓർമ്മയുണ്ടോ? ധർമ്മപുത്രൻ, നമ്മുടെ സഹോദരൻ, ധർമ്മത്തിന്റെ പ്രതിനിധിയാണ്. എന്തെങ്കിലും തെറ്റ് പറ്റിയാലും അത് താൽക്കാലികമായ തെറ്റാണ്, ആ യുധിഷ്ഠിരനെ സേവിക്കണം. ഇതെല്ലാം പറയുമ്പോ ഭീമൻ വീണ്ടും കാട്ടിലൊക്കെ പോയിട്ട് ഈ കഷ്ടപ്പാടുകളൊക്കെ വന്നപ്പോ വീണ്ടും ആവേശം വന്ന് ഭീമൻ. ഇതെല്ലാം ദുര്യോധനം കാരണമാണ്, യുധിഷ്ഠിരൻ ഒരാൾ ചൂത് കളിക്കാൻ പോയത് വീണ്ടും ആവേശത്തോടെ. അർജുനൻ ഭീമനെ പിടിച്ചു വരുവരെ, ഭീമ എനക്കൊരു കഥ പറഞ്ഞു. എന്താണ്, പണ്ട് നമ്മൾ ഉറങ്ങിക്കിടന്നത് ഓർമ്മയുണ്ടോ? എപ്പോഴെല്ലാം ഭീമൻ പൊട്ടിത്തെറിക്കുമോ ആര് സമാധാനിപ്പിക്കും? ഉത്തമ സുഹൃത്താണ്. നമുക്കും ചിലത് ഉണ്ടല്ലോ, അടിക്കാൻ പോയ വിടല്ലേ, ഞാൻ കൂടെ ഇല്ലാതാക്കി തരും ജീവിതം. ഇങ്ങനത്തെ ഫ്രണ്ട്സ് എപ്പോഴെല്ലാം വഴിതെറ്റോ തിരിച്ചു കൊണ്ടുവന്ന് നമ്മളെ ആത്മീയതയിൽ കൊണ്ടുവന്ന് ചേർക്കുന്ന അങ്ങനത്തെ ഉത്തമ സുഹൃത്തുക്കൾ നമുക്ക് വേണം. ഇതെല്ലാം കഴിഞ്ഞ് 12 വർഷ വനവാസവും കഴിഞ്ഞ് 1 വർഷം, ഓ സോറി 13 നേരത്തെ പറഞ്ഞ 14 ആയിപ്പോയി. 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതം. ഈ അജ്ഞാതവാസ സമയത്ത് അർജുനന് ഒരു ശാപം കിട്ടി. എന്താ, യൂനക്കായി മാറി, നപുംസകൻ, എന്താ പറയാ, ശിഖണ്ഡി, ആണുമല്ല പെണ്ണുമല്ലാത്ത ഒരവസ്ഥയായി 1 വർഷം കഴിയേണ്ടി വന്നു. ആർക്ക്? അർജുനൻ. ഇതിനേക്കാളും ഒരു ഒരു വേദനിപ്പിക്കുന്ന ഒരു അവസരം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അർജുനൻ അത്ര പേര് അല്ലെ, ഇവിടെ എത്രയോ ആണുങ്ങൾ അല്ലെ പ്രമുഖന്ന്, നിങ്ങൾ എത്ര പേര് സാരി ഉടുത്തോണ്ട് റോട്ടിൽ നടക്കും? മനസ്സിലായില്ലേ, എത്ര പേര് സാരി ഉടുത്തോണ്ട് റോട്ടിൽ നടക്കും? ആർക്കും പറ്റില്ല. പെണ്ണുങ്ങളെ ചോദിക്കണ്ട, അവരിപ്പോ എല്ലാം പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ടോണ്ട് നടക്കും. അപ്പോ ആലോചിച്ച് നോക്കൂ, യമധർമ്മന് നേരെ യുദ്ധം ചെയ്ത ഒരാളും മഹാദേവനെ യുദ്ധത്തിൽ തോൽപ്പിച്ച ഒരാളും ഒരു ക്ഷത്രിയൻ അർജുനൻ പ്രശസ്തനാ. ഇദ്ദേഹം ആ ഒരു രൂപവും കിട്ടി. ആണുമല്ല ആ റോട്ടിൽ അദ്ദേഹത്തിന് ഉണ്ടായ വേദന പൊട്ടിത്തെറിച്ചു ഒരു ദിവസം. ഇതെല്ലാം യുധിഷ്ഠിരൻ കാരണമാണ്. ആ യുധിഷ്ഠിരൻ ചെന്ന് ചൂത് കളിച്ചത് കൊണ്ടാണ് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടത്. ഈ ഒരു അവസ്ഥ വന്ന വേദനിക്കാണ് എനിക്ക് എന്ന് പൊട്ടിത്തെറിച്ചപ്പോ ഭീമൻ പറഞ്ഞു, അർജുന ഞാൻ എന്ത് കഥ, നമ്മൾ പണ്ട് ഉറങ്ങിക്കിടന്നത് ഓർമ്മയുണ്ടോ? റിയൽ ഫ്രണ്ട്സ്, ഇങ്ങനത്തെ ആത്മീക സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും ലൈഫിൽ ഒരു ദോഷവും വരും. എപ്പോഴെല്ലാം ഭീമൻ തളരുന്നു അർജുനൻ സഹായിക്കുകയും, അർജുനൻ എപ്പോഴെല്ലാം തളരുന്നു ആര് സഹായിക്കുന്നു? ഭീമൻ. ഇതിനെയാണ് സത്സംഗം എന്ന് പറയുന്നത്. അങ്ങനത്തെ സാത്വികമായ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും നമുക്ക് മറികടക്കാൻ പറ്റും. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ്. Govinda jaya jaya 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 Gopal jaya jaya Radha Ramana Hari Govinda jaya jaya Govinda Hare Krishna Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama 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 Hare Hare
ഹരേ കൃഷ്ണ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒരു ആത്മീകമായ സുഹൃത്ത് ബന്ധം ആവശ്യമാണ് എന്നുള്ളത്. അപ്പോ ഇതൊക്കെ മാത്രമാണ് കലികാലത്തില് നമുക്കുള്ള ഒരേ ഒരു സൊല്യൂഷൻ. പരീക്ഷണം ജീവിതത്തില് എല്ലാവർക്കും ഉണ്ടാകും. ചിലർക്ക് തുടക്കകാലത്തിലുണ്ടാവും, ചിലർക്ക് മധ്യേ ഉണ്ടാകും, ചിലർക്ക് അവസാനം ഉണ്ടാകും. പക്ഷെ തീർച്ചയായിട്ടും എല്ലാവരുടെ ജീവിതത്തിലും ഒരു തവണയെങ്കിലും ഈ പരീക്ഷണ ഘട്ടം കടന്നു പോകുക തന്നെ വേണം. ഇതിൽ 90% ആൾക്കാരും ഇന്ന് പരാജയപ്പെടുന്നവരാണ് കൂടുതൽ. വളരെ ചെറിയ ഒരു 1% ആൾക്കാർ, അതും ആധ്യാത്മികം മുറുകെ പിടിച്ച് ദിവസവും ചില സാധന ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇതിനെ മറികടക്കാനുള്ള ഒരു ഒരു ത്രാണി ഉണ്ടാകുന്നത്. ബാക്കി എല്ലാവരും ശങ്കരാചാര്യർ വിശദീകരിച്ചതുപോലെ പുനരപ്പി ജനനം, പുനരപ്പി മരണം, പുനരപ്പി ജനനി, ജനനീ ശയനം, ഇതി സംസാര വിമോചന മാർഗം, ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ. വീണ്ടും വീണ്ടും ജനിക്കുക, വീണ്ടും വീണ്ടും മരിക്കുക എന്നുള്ള ചക്രത്തിൽ തന്നെ കുടുങ്ങി കഴിയുന്നവരാണ്. ഇനി ഈ ആധ്യാത്മിക കാര്യങ്ങൾ മുടങ്ങി മുടങ്ങി ചെയ്താലും, പൂർണ്ണ വിശ്വാസമില്ലാതെ ചെയ്താലും, അശ്രദ്ധയായിട്ട് ചെയ്താലും, ക്രമേണ അദ്ദേഹം അതിൻ്റെതായ നേർവഴിയിൽ ക്രമേണ അദ്ദേഹം വന്ന് ചേർന്നു. മഹാഭാരതത്തില് അർജുനനെ ഒരു ഉത്തമ ഉദാഹരണമായി പറയുന്നു. അർജുനൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ പല സമയം പല കാലഘട്ടങ്ങളിൽ അഹങ്കാരത്തിന് വിധേയനാകുക, ദേഷ്യത്തിന് വിധേയനായാകുക, പിന്നെ അസൂയയ്ക്ക് വിധേയനാകുക, ഇതെല്ലാം സംഭവിക്കും. പക്ഷേ എന്ത് നടന്നാലും ഭഗവാനോടുള്ള ഒരു ബന്ധം അദ്ദേഹം നഷ്ടപ്പെടുത്താത്തത് കൊണ്ട് ഓരോ സാഹചര്യത്തിലും ഭഗവാൻ നിന്ന് അർജുനനെ രക്ഷിക്കുമായിരുന്നു. അതുകൊണ്ട് ഗീതയിൽ പറയുന്നു, അർജുനൻ വെറും ഭക്തൻ മാത്രമല്ല എൻ്റെ ഒരു ഉത്തമ സുഹൃത്തും കൂടെയാണ്. അപ്പൊ നാരദ മഹർഷി ഒരു തവണ ചോദിച്ചു, ഉന്നതരായ ഉയർന്ന വ്യക്തികൾക്ക് അന്ന് കാരുണ്യം തരുന്നത് സ്വാഭാവികമാണ്. ആത്മീയമായി ഉയർന്ന ആൾക്കാർക്ക് കാരുണ്യം തരുന്നത് സ്വാഭാവികം. പക്ഷേ അർജുനൻ പലപ്പോഴും ദേഷ്യത്തിന് വിധേയനാകുന്നു, ചില സമയം അസൂയയ്ക്ക് വിധേയനാകുന്നു. ഒരു സാധാരണ മനുഷ്യനെ പോലെയല്ലേ അർജുനൻ കഴിയുന്നത്? എന്നിട്ടും ഭഗവാൻ എന്തിനാണ് പരിധി വിട്ടുപോയി അർജുനനെ രക്ഷിക്കുന്നത് എന്ന ഒരു ചോദ്യം നാരദ മഹർഷി പറഞ്ഞു. അപ്പോ കൊച്ചുനാൾ മുതലേ അർജുനൻ കൃഷ്ണ ഭഗവാന്റെ അടുത്ത് ഒരു ഒരു അടുപ്പം, ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് ഓരോ ദിവസവും എന്ത് സംഭവിച്ചാലും അർജുനന്റെ വായിലിരുന്ന് ഫസ്റ്റ് ഭഗവാന്റെ നാമമേ വരത്തുള്ളൂ. അർജുനൻ തന്നെ പറയുന്നുണ്ട്, വിശ്വരൂപം കണ്ടതിന് ശേഷം ഒരു തവണ യുദ്ധഭൂമിയിൽ വെച്ച് അർജുനൻ വിശ്വരൂപം കണ്ടു. തന്റെ മുമ്പേ സുഹൃത്തിനെ പോലെ ഇരുന്ന കൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ഭയാനകമായി വളരാൻ തുടങ്ങി. ഭഗവാന്റെ തോളുകളും ശിരസുമെല്ലാം മേഘങ്ങളെ കടന്ന്, പർവ്വതങ്ങളെ കടന്ന് ഉയരാൻ തുടങ്ങി. പതുക്കെ തലകൾ ആയിരമായി വികസിച്ചു. ആയിരം തലകളിൽ ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്ര, വരുണ, ഋഷിവര്യന്മാർ, ഭൂതഗണങ്ങൾ, അസുരന്മാർ, ദാനവൻ, ദൈത്യൻ, രാക്ഷസൻ, ആയിരക്കണക്കിന് തലകൾ. ചില വായിലിരുന്ന് അഗ്നി വരുന്നു, ചില വായിലിരുന്ന് വെള്ളത്തിന്റെ പ്രവാഹം വരുന്നു, ഹൃദയത്തിന്റെ അളവിൽ പക്ഷികൾ പറക്കുന്നു, നദികൾ ഒഴുകുന്നു. ഇതെല്ലാം ഈ ഭയാനകമായ വിശ്വരൂപവും കണ്ടിട്ട് അർജുനൻ ഭയന്നു പോയി. കൃഷ്ണ ക്ഷമിക്കണം, ഞാൻ അങ്ങേ സാധാരണ ഒരു സുഹൃത്താണെന്ന് വിചാരിച്ചു പോയി. തോളിൽ കൈയിട്ട് നടന്നിട്ടുണ്ട്, ഒരേ പാത്രത്തിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കഴിച്ചിട്ടുണ്ട്,
യമുനയിൽ ഒരുമിച്ച് കുളിച്ചിട്ടുണ്ട് ഞാൻ. സാധാരണ ഒരു സുഹൃത്തിനെ കാണുന്ന പോലെ അങ്ങയെ കണ്ടു. കാരണം ഒരു തവണ നാരദ മഹർഷി ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് കൃഷ്ണ ഭഗവാൻ ഒരു വശത്തിരിക്കുന്നു, അർജുനൻ ഇനിയൊരു വശത്തിരിക്കുന്നു. രണ്ടുപേരും മുഖാമുഖം നോക്കി കാലും നീട്ടിയിരുന്നു. കൃഷ്ണന്റെ കാലിന്റെ മേലെ അർജുനൻ കാലിട്ട് രണ്ടുപേരും കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അർജുനൻ എന്ത് ചെയ്യുന്നു, കാല് കൊണ്ട് കൃഷ്ണനെ കിക്കിളിയാക്കുക. അപ്പൊ കൃഷ്ണനും ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ചിരിക്കുന്നു. ഇതാണ് നാരദ മഹർഷി കണ്ടത്. നീ നരകത്തിൽ പോകും അർജുന എന്ന് പറഞ്ഞു. എന്ത് പാപമാ കാണിക്കുന്നു. അത്രയ്ക്കും ആ ഒരു സ്നേഹത്തിൽ മര്യാദയോ ഈശ്വരനാണ് ഞാൻ ദാസനാണെന്നൊരു ചിന്ത ഇതെല്ലാം അർജുനൻ ഇല്ലായിരുന്നു. അങ്ങനത്തെ ഭക്തന്മാരിൽ സുഹൃത്താണ് അർജുനൻ എന്ന് കൃഷ്ണ ഭഗവാൻ പറഞ്ഞു. അത്ര അടുപ്പമായിരുന്നു. അതുകൊണ്ട് 24 മണിക്കൂറും ഉറക്കത്തിലും എല്ലാ സമയത്തും അർജുനന്റെ ധ്യാനത്തിൽ ആരുണ്ടായിരുന്നു, കൃഷ്ണ ഭഗവാൻ. അതുപോലെ കൃഷ്ണ ഭഗവാനും അതുപോലെ യോമാം പശ്യതി സർവത്ര സർവം ചാമയി പശ്യത്തി തസ്യാഹം ന പ്രണശ്യാമി സചമേന പ്രണശ്യത്തി. 24 മണിക്കൂറും സദാ സമയവും എന്നെ മാത്രം ധ്യാനിച്ചിരിക്കുന്ന ഒരു ഭക്തൻ, അവൻ ഏത് ദിശയിൽ നോക്കിയാലും എന്നെ കാണും, എനിക്ക് അവനും ഒരിക്കലും നഷ്ടപ്പെടാതെ കാണും. ഒരു ദിവസം ചതിയിൽ കൂടെ അഭിമന്യുവിനെ 6 യോദ്ധാക്കൾ ചുറ്റി നിന്ന് കൊന്നു. ആരെ കൊന്നു? അഭിമന്യുവിനെ കൊന്നു. അഭിമന്യു ആരാ? അർജുനന്റെ മകൻ. ചതിയിൽ കൂടെ. അപ്പൊ ഒരു വശത്ത് അഭിമന്യുവെ ചതിയിൽ കൂടെ കൊന്നപ്പോ യുദ്ധഭൂമിയുടെ ഇനിയൊരു വശത്താണ് ആര്? അർജുനനും ഭഗവാനും രഥം തെളിക്കുന്നത്. അഭിമന്യുടെ തൊട്ടു പുറകെ യുധിഷ്ഠിരൻ ഉണ്ടായിരുന്നു, യുധിഷ്ഠിരന്റെ തൊട്ടു പുറകെ ഭീമസേനൻ ഉണ്ടായിരുന്നു, മഹായോദ്ധാക്കളൊക്കെ ഉണ്ടായിരുന്നു. അഭിമന്യു മുൻപ് ചക്രവ്യൂഹത്തിനെ മുറിച്ചുകൊണ്ട് പോയി. പക്ഷെ ചക്രവ്യൂഹം അവരടച്ചു. ഭീമസേനും യുധിഷ്ഠിരക്കും അകത്ത് കയറാൻ അറിയില്ല. ഭീമന്റെ കൺമുമ്പേ വെച്ച് ചതിയിൽ കൂടെ അഭിമന്യുവിനെ പുറകെ ഇരുന്ന് കുത്തിക്കൊന്നു. യുധിഷ്ഠിരും ഭീമസേനും പൊട്ടിക്കരഞ്ഞു. ഏറ്റവും എല്ലാവർക്കും ഏറ്റവും പ്രിയമുള്ള വെറും 16 വയസ്സ് മാത്രം തികഞ്ഞ ഒരു യോദ്ധാവ്, ഭയങ്കര ഗാംഭീര്യത്തോടും വേഗത്തോടും യുദ്ധം ചെയ്ത ഒരു യോദ്ധാവ്, അർജുനന്റെ പ്രിയപ്പെട്ട പുത്രൻ മരിച്ചു, നമുക്ക് സഹായിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഹൃദയം പൊട്ടിക്കരഞ്ഞു. മാത്രമല്ല, ഇനി അർജുനന്റെ അടുത്ത് എന്ത് മറുപടി പറയും? ഇതെല്ലാം കഴിഞ്ഞ് യുദ്ധവും ചെയ്ത് എന്തോ ശംഖുവിളിയും കേട്ടിട്ട് അർജുനൻ എന്ത് ചെയ്തു? രഥത്തിനെ ഈ ദിശയിൽ ഓടിക്കാൻ ഒന്ന് നോക്കുമ്പോ സഹോദരന്മാരുടെ മുഖമെല്ലാം വാടിക്കിടക്കുന്നു, എല്ലാം കണ്ണീര് കൊണ്ട് മുഖം എല്ലാം കണ്ണു നിറഞ്ഞ് ദുഃഖത്തിൽ ഒരു മയാനകോലത്തിൽ. അത് കണ്ടിട്ട് ഇത് അർജുനൻ ചോദിച്ചു, എന്ത് പറ്റി? ആരും ഒരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോഴാണ് സുഗന്ധ മകൻ അഭിമന്യുവിനെ ചതിയിൽ അവർ കൊന്ന കാര്യം അർജുനൻ അറിയുന്നത്. അർജുനൻ നെഞ്ചിലടിച്ചു, ഹൃദയം പൊട്ടി, കണ്ണീര് ചോര കണ്ണീരായി ഒഴുക്കി ഭൂമിയിൽ കിടന്ന് ഉരുണ്ടു, നിലവിളിച്ചു, അഭിമന്യു അഭിമന്യു ഞാൻ മരിച്ചാൽ മതിയായിരുന്നല്ലോ, എന്റെ പ്രിയപുത്രൻ പോയി, സഹിക്കാൻ പറ്റാത്ത വേദന. അർജുനൻ അങ്ങനെ ദുഃഖിക്കുന്നത് ആര് കണ്ടു? കൃഷ്ണ ഭഗവാൻ കണ്ടു. മഹാഭാരതത്തിൽ മനോഹരമായ ഒരു വരിയുണ്ട്, മായ കൊണ്ടാണ് അർജുനൻ കരയുന്നത്, എന്നാലും എന്റെ പ്രിയഭക്തൻ കരയുന്നത് അത് അർജുനന്റെ ദുഃഖമല്ല എന്റെ ദുഃഖമാണെന്ന് ഭഗവാൻ തീരുമാനിച്ചു. അന്ന് രാത്രി ഭഗവാൻ തീരുമാനിച്ചു, എന്ത് സംഭവിച്ചാലും ഈ യോദ്ധാക്കളെല്ലാം ഭീഷ്മർ ഉൾപ്പെടെ ഇവിടെ ചോരപ്പുഴയിൽ ഒഴുകും, കാരണം എന്റെ അർജുനന്റെ മകനെ ചതിയിൽ കൂടെ ഒഴുകും. ഭഗവാൻ തീരുമാനിച്ചു. ഇതിന്റെ ഇടയ്ക്ക് അർജുനൻ ശപഥമെടുത്തു, നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ആരെ കൊന്നിരിക്കും? ആരെ കൊന്നിരിക്കും? ജയന്തനെ കൊന്നിരിക്കും. അവനാണ് ചതിയിൽ കൂടെ ഇത് ചെയ്തത്. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ജയന്തനെ കൊന്നിരിക്കും. അർജുനൻ ശപഥമെടുത്തു. ഈ ജയന്തൻ ആണെങ്കിൽ ഉറക്കവും വരുന്നില്ല ഭക്ഷണം, കാരണം അർജുനൻ ശപഥം. അർജുനൻ കൊല്ലും ഉറപ്പാണ്. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, ജയന്ത പേടിക്കേണ്ട, നീ ഒന്നും ഞാനാണ് കൂടെ നിൽക്കുന്നത്. കർണം പറഞ്ഞു, ജയന്ത നീ പേടിക്കേണ്ട കാര്യം, നിങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകും, അവസാനം എന്റെ തല കാണുന്നില്ല. ജയന്തൻ പേടിയോടെ വരും. ആര് സമാധാനം പറഞ്ഞിട്ടും ജയന്തൻ സമാധാനിപ്പിക്കുന്നില്ല. അപ്പോഴാണ് ദ ഗ്രേറ്റസ്റ്റ് ബിസിനസ് മാർക്കറ്റിംഗ് മാനേജർ ശകുനി മാമ വന്നത്. ആവശ്യമില്ലാത്ത ഒരുത്തന് സാധനം എങ്ങനെ അടിച്ചേൽപ്പിച്ച് വിൽക്കാം, ഇല്ലാത്തവരെ കൊണ്ടെല്ലാം പോയി കടത്തിൽ എങ്ങനെ കൊടുക്കാം, ഇതാണ് ഈ പുതിയ ആധുനിക ലോകത്തിലുള്ള മാർക്കറ്റിംഗ്. അതിന്റെ മെയിൻ ആളാണ് ആര്?
ശകുനി പറഞ്ഞു ഞാൻ രക്ഷിക്കാം. എങ്ങനെ നാളെ തല പോയതിനു ശേഷം എങ്ങനെ രക്ഷിക്കും? അതിനെല്ലാം വഴിയുണ്ട്. ജയന്തൻ ചോദിച്ചു എങ്ങനെ എന്നെ രക്ഷിക്കും? ശകുനി പറഞ്ഞു പേടിക്കേ വേണ്ട, നാളെ നീ സിക്ക് ലീവ് ലെറ്റർ തന്നിട്ട് ഇവിടെ നിന്ന് പോക്കോ. നീ യുദ്ധഭൂമിയിൽ ഇരുന്നാലല്ലേ അർജുനൻ നിന്നെ കൊല്ലുള്ളൂ. നീ നാളെ വന്നില്ലെങ്കിൽ എങ്ങനെ കൊല്ലും? അർജുനന് കൊല്ലാൻ പറ്റില്ല. അത് മാത്രമല്ല, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ജയന്തനെ ഞാൻ കൊന്നില്ലെങ്കിൽ യജ്ഞകുണ്ഠം ഹോമകുണ്ഠം വളർത്തി അതിൽ ഞാൻ വീണ് ആത്മഹത്യ ചെയ്തു എന്ന് ശപഥം ചെയ്തു. ആര്? അർജുനൻ. അപ്പൊ നാളെ നീ യുദ്ധഭൂമിക്ക് വരണ്ട, നീ വീട്ടിയിരുന്നോ? ഇവിടെ എല്ലാ അർജുനൻ പ്രാന്തന പോലെ തിരഞ്ഞു നടക്കും, നിന്നെ കൊല്ലാനും പറ്റില്ല. അപ്പൊ സൂര്യൻ അസ്തമിക്കുമ്പോ എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യും. ജയന്തൻ പറഞ്ഞു ശകുനി ഭയങ്കര ബുദ്ധിയാണ്, ചുമ്മാ അല്ല ശകുനിയ മലയാളി എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തും രക്ഷിക്കും എന്നുള്ള ഒരു ശമതമാണ്. അപ്പൊ അത് പറഞ്ഞതുപോലെ ജയന്തൻ ചെന്നൊരു ഗുഹയ്ക്കകത്ത് ഒളിച്ചു. അർജുനൻ ഭ്രാന്തനെ പോലെ ഭൂമിയുടെ എട്ട് ദശയിലും, കുരുക്ഷേത്രത്തിന്റെ ഭൂമിയുടെ എട്ട് ദശയിലും ജയന്തനെ തപ്പി നടക്കുക. രാവിലെയായി, ഉച്ച കഴിഞ്ഞു, യുദ്ധം തീരാനുള്ള സന്ധ്യാവാൻ തുടങ്ങി. വേവലാതിയും ദുഃഖവും കരച്ചലും ദേഷ്യവും സങ്കടവും ഒത്തു വന്ന് കൃഷ്ണ ജയന്തനെ കാണാനില്ലല്ലോ, എന്തു ചെയ്യും? ഞാൻ കൊന്നേ മതിയാകും, ഞാൻ മരിക്കുന്നതിൽ എനിക്ക് വേദനയില്ല, എന്റെ മകൻ മരിച്ചതിന് മറുപടി പറയാതെ എനിക്ക് മരിക്കുന്നതിലാണ് ദുഃഖം. ഈ ജയന്തൻ എവിടെ പോയി? ജയന്തൻ എവിടെ പോയി? കൃഷ്ണ ഭഗവാൻ നീ എന്തിനായി തരും? അല്ല, ഞാൻ ശപഥം ചെയ്തു പോയല്ലോ, നീ എന്റെ അടുത്ത് ചോദിച്ചിട്ടാ ശപഥം ചെയ്തു. ശരി, വിഷമിക്കണ്ട എന്ന് ചെയ്തു. സുദർശന ചക്രത്തിനെ അയച്ച് സൂര്യനെ മറച്ചു. സൂര്യൻ മറക്കി. ജയന്തനാണെങ്കിൽ ഗോകുലത്തോട് അകത്തിരുന്നത് സന്ധ്യയായോ സന്ധ്യയായോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക, കാരണം സന്ധ്യയായ അർജുനൻ ആത്മഹത്യ ചെയ്യണമെന്ന് കാണാമല്ലോ. അപ്പൊ സൂര്യനെ മറച്ച നിമിഷം ഗുഹയ്ക്കകത്തിരുന്ന ജയന്തൻ വിചാരിച്ചു സന്ധ്യയായി, വെളിയിൽ വന്ന് തുള്ളിച്ചാടി ആഹ്ലാദം പ്രകടിപ്പിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? സുദർശന ചക്രത്തിനെ പതുക്കെ വലിച്ച് അർജുന അതാ നിൽക്കുന്നു വിട്ടോ. ഒരു അസ്ത്രം ജയന്തന്റെ തലതൊക്കെ. ഭഗവാൻ യുദ്ധ നിയമങ്ങൾ തെറ്റിച്ചു, എല്ലാം ലംഘിച്ചു. ആർക്ക് വേണ്ടി? ഇതിനേക്കാളും ഏറ്റവും മനോഹരമായ ഭാഗം മഹാഭാരതത്തിൽ എന്തെന്ന് വെച്ചാൽ, ഒരു ദിവസം ശകുനി പറഞ്ഞു ദുര്യോധനൻ എല്ലാ രാജാക്കന്മാരും ഏത് സൈഡാണെന്ന് തീരുമാനിച്ചു, ഒരാള് മാത്രം ഇതുവരെ ഏത് സൈഡാണെന്ന് പറഞ്ഞില്ല. അദ്ദേഹം പറയാതെ നമുക്ക് യുദ്ധം വിജയിക്കുന്ന കോൺഫിഡൻസേ ഇല്ല. ആരാണ് അദ്ദേഹം? ഭഗവാൻ മാത്രം നമ്മുടെ സൈഡാണോ പാണ്ഡെന്ന് പറഞ്ഞിട്ടില്ല, നീ നാളെ പോയി ചോദിക്കും. അങ്ങനെ ചെന്നപ്പോ അതേ ദിവസം ചെന്ന് അർജുനനും വന്നിരിക്കുന്നു. ഭഗവാൻ ആരുടെ കൂടെയാണെന്ന് അറിയാൻ ദുര്യോധനൻ എന്ത് ചെയ്തു? ഓടി ചെന്ന് തലയിലെടുത്തി. കാലിന്റെ അടുത്ത് ആരിയിരുന്നു? അർജുനൻ. ഭഗവാൻ പതുക്കൊന്ന് നോക്കി, രണ്ടുപേരും വന്നു. അതുകൊണ്ട് ഊർക്കം കിട്ടുന്നു നല്ല വാക്കം. കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്ന്, അർജുന ഇതെന്താ അതിശയം, എപ്പോ വന്നു? ആൻസർ ബാക്കിൽ നിന്ന് വന്നു, ഞാൻ ആദ്യമേ വന്നു. ഓ തിരിഞ്ഞു നോക്ക്, ദുര്യോധന നീയും വന്നു, എന്താണ് രണ്ടുപേരും ഒരുമിച്ച് വന്നിരിക്കുന്ന, എന്താണ് കാരണം? യുദ്ധം വേണ്ടെന്ന് തീരുമാനിച്ചോ? സമാധാനമായി പോകാം, രാജ്യം നീ പകുതി തരാമെന്ന് തീരുമാനിച്ചോ? ആ ദുര്യോധന അതൊന്നുമല്ല, ലോകത്തിലുള്ള സമസ്ത ചക്രവർത്തിമാരും ഏത് ഭാഗത്താണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഭഗവാൻ മാത്രം ഇതുവരെ എവിടെയാണെന്ന് പറഞ്ഞില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു ശരി, എന്തായാലും ഞാൻ അർജുനനെ അല്ലേ ആദ്യം കണ്ടത്. ഞാൻ അർജുനന്റെ ചോദ്യം, ആ അത് പറ്റൂല, ഫസ്റ്റ് വന്നത് ഞാനാണ് ദുര്യോധന. ശരി, എന്നാൽ രണ്ടായി സെപ്പറേറ്റ് ചെയ്യാം. ഒരു വശത്ത് ഞാൻ നിരായുധവാണിയായി ആയുധം കൈകൊണ്ട് തൊടാതെ ഞാൻ ഏകനായി ഒറ്റയ്ക്ക്, ഇനിയൊരു വശം എന്റെ സ്വന്തം യദുസൈന്യം ഇന്ന് വരെ ഭൂമിയിൽ പരാജയം എന്തെന്നറിയാത്ത, ഒരു യുദ്ധത്തിലും തോൽക്കാത്ത യദുസൈന്യം ഇനിയൊരു വശം. ശരി, ആര് തീരുമാനിക്കും? അർജുന നീ ഇല്ലല്ലേ, ഞാനാണ് ഫസ്റ്റ് വന്നത്. ദുര്യോധനൻ ശരി, എന്നാ നീ എടുത്തോ, തീരുമാനിച്ചോ. ഞാൻ വേണോ? പരാജയമേ കാണാത്ത എന്റെ സൈന്യം വേണോ? ഞാൻ യുദ്ധം ചെയ്യില്ല. ദുര്യോധനൻ ഭയങ്കരമായിട്ട് ആലോചിച്ചു, യുദ്ധം ചെയ്യില്ലല്ലേ, ആയുധം എടുക്കോ? ഇല്ല, ഉറപ്പാണല്ലേ, എന്നാ പിന്നെ സൈന്യം മതി. യുദ്ധം ചെയ്യാത്ത കൃഷ്ണൻ എന്തിനാ സൈന്യം മതി എന്ന് പറഞ്ഞു. ദുര്യോധനൻ വിചാരിച്ചു ദൈവമേ, എന്ന് ഇതുപോലെ മണ്ടനായി തന്നെ യുദ്ധം ചെയ്തു. പാണ്ഡവരുടെ കൂടെ ഭഗവാൻ നിന്നിട്ട് ഭഗവാൻ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നതായ ആരാണ്? ഭഗവാന്റെ സ്വന്തം സൈന്യമാണ് നിൽക്കുന്നത് അല്ലേ. അർജുനന് വേണ്ടി തന്റെ സ്വന്തം സൈന്യത്തിനെ മുഴുവനും കൊന്നു കുപിച്ചു ഭഗവാൻ.
തന്റെ ചെറുമക്കൾ ബന്ധുക്കൾ അവരെ ഇവരെ തന്റെ ഭോജവംശം വൃഷ്ണി വംശം യദുസൈന്യം തന്റെ സ്വന്തം സൈന്യം ഭഗവാന്റെ സ്വന്തം ആൾക്കാരെ അർജുനന് വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു ഒന്ന് കുപിച്ചു. സുഖമദർശി പറയാ ഇതിനേക്കാളും പരം ത്യാഗം. നമ്മൾ വിചാരിക്ക നമ്മൾ ദൈവത്തിനെ നേടാൻ വേണ്ടി ത്യാഗം ചെയ്യുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരുത്തൻ എന്റെ ഭക്തനായി കഴിഞ്ഞാൽ അവന് വേണ്ടി നിയമങ്ങൾ ആചാരം വിധി അനുഷ്ഠാനം എല്ലാം മാറ്റി അവനെ രക്ഷിക്കുന്നതാണ് എന്റെ കർത്തവ്യം എന്ന് ഭഗവാൻ പറയും. അപ്പൊ ആരാണ് ആർക്കു വേണ്ടി കൂടുതൽ ത്യാഗം ചെയ്യുന്നത്? രാവിലെ കൊണ്ടുപോയി രണ്ട് പഴം ഒരു ഗ്ലാസ് പാലും കൊടുത്തു. ഇപ്പൊ ദൈവത്തിന്റെ ഉത്തരവാദിത്തം 24 മണിക്കൂർ എന്നെ സംരക്ഷിക്കേണ്ടത്. നമ്മുടെ പണി എളുപ്പമായി. എന്താണ് രണ്ട് പഴം ഒരു ഗ്ലാസ് പാലും? ഇനി അഥവാ ഉച്ചയ്ക്ക് ഊണും കൂടെ കൊടുത്ത ഒരാഴ്ച സംരക്ഷിക്കേണ്ട ജോലിയല്ല. ഇനി ഞാൻ ഒരു മാല ജപിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം എന്നെ സംരക്ഷിക്കേണ്ട ജോലി ആരുടെയാണ്? ഇപ്പോ മനുഷ്യൻ ദൈവത്തിനെ സേവിക്കണ, ദൈവം മനുഷ്യനെ സേവിക്കണം. ഇതാണ് ഈശ്വരന്റെ കാരുണ്യം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഭക്തനായി കഴിഞ്ഞാൽ അവൻ എന്റേതാണ്, ഞാൻ അവന് വേണ്ടി എന്തും ചെയ്ത് അവനെ സംരക്ഷിക്കുമെന്നാ പറയും. ഇത്രയേ ഉള്ളൂ ലൈഫിന്റെ സീക്രട്ട്. ഡെയിലി നാമജപം ചെയ്യുക. പിന്നെന്താവണം? ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ജീവിതം വളരെ സുരക്ഷിതമായി. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. നാളെ നമ്മുടെ അവസാനത്തെ ദിവസം കൃത്യം 8 മണിക്ക് തന്നെ തുടങ്ങുന്നതാണ്. എന്തെങ്കിലും സംശയമോ ചോദ്യമോ ഉണ്ടെങ്കിൽ. ഹരികൃഷ്ണ, ഇതുവരെ സംബന്ധിച്ച് സംശയങ്ങളൊന്നുള്ള കൈവക്കൽ പോയിക്കൊടുത്തതാണ്. കാരണം നാളെ ഇങ്ങനൊരു അവസരം ഉണ്ടാവില്ല. നാളെ ടൈം കുറച്ചുള്ളത് കൊണ്ടാണ് ഇന്ന് പോലുള്ള അവസരം ഉണ്ട്. നമുക്ക് ആർക്കെങ്കിലും ദുഃഖം സംബന്ധിച്ചിട്ട് നാളെ സംബന്ധിച്ചതിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരികൃഷ്ണ.